നേതാക്കന്മാർ, തൃശൂർ ജില്ലയുടെ ഡി സി സി പ്രസിഡന്റും തൃശൂർ എം പി കൂടിയായ പ്രിയപ്പെട്ട പ്രതാപേട്ടൻ, യു ഡി എഫിൻ്റെ കൺവീനറും ചാലക്കുടി പാർലമെൻ്റ് അംഗവും കൂടിയായ ബെന്നിച്ചേട്ടൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന യു ഡി എഫിൻ്റെ പ്രവർത്തകരെ നമസ്കാരം. വലിയൊരു സുദീർഘമായിരിക്കുന്ന പ്രസംഗത്തിന് ഇനി പ്രസക്തിയില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചെല്ലാം ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ചവർ സൂചിപ്പിച്ചു. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നൽകിയിരിക്കുന്ന അംഗീകാരം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുവാൻ അവസരം തന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കി. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതിന് അവസരം തന്നു യു ഡി എഫിന്റെ പാർലമെന്റ് ജനപ്രതിനിധിയായി മത്സരിക്കുവാനും യു ഡി എഫിന്റെ വാർഡ് തലത്തിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുടെ ശക്തമായിരിക്കുന്ന പ്രവർത്തനം കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരംഗമായി തെരഞ്ഞെടുക്കുവാനും സാധിച്ചു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിനെ ഒരു വീടിന് തറക്കല്ലിടുന്ന പോലെ അടിത്തറപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെ ഇന്ന് കാണുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയർത്തുന്നതിന് തുടക്കം കുറിച്ച ചാച്ചാജി എന്ന് നമ്മളേറെ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന നെഹ്റുവിന്റെ പാദം പതിഞ്ഞ പാർലമെന്റിൽ അവസരം ലഭിച്ചു. ഈ രാജ്യത്തിലെ സാധാരണക്കാരുടെ കൈകളിലേക്ക് ബാങ്കുകളെ ദേശസാൽക്കരിച്ച് അംഗനവാടി ഉൾപ്പെടെ സ്ത്രീകൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് ഈ രാജ്യത്തിന്റെ മാതാവെന്ന പോലെ ഈ രാജ്യത്തിന്റെ ജനങ്ങളെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുത്ത് പാകിസ്ഥാനെ അമേരിക്കൻ കപ്പൽപ്പട സഹായിക്കാൻ വന്നപ്പോൾ ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ച് തിരിച്ചു പോകുമ്പോൾ സമുദ്രാതിർത്തി ലംഘിച്ചാൽ തിരിച്ചു പോകാൻ കപ്പലും ഉണ്ടാവില്ല കപ്പിത്താനും ഉണ്ടാവില്ല എന്ന് ഉറക്കം പറയുവാൻ ധൈര്യം കാണിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചടുലമായ നേതൃത്വത്തിന് വഴിയൊരുക്കിയ ഇന്ത്യയുടെ പാർലമെന്റ് ശ്രീപരമ്പത്തൂരിൽ തന്നെ കാത്തിരുന്ന 10,000 പ്രവർത്തകരെ കാണുന്നതിന് കടന്നു വന്നപ്പോൾ 10,000 ആളുകളുടെ കരഘോഷങ്ങളോടുകൂടി വെടിക്കെട്ടുകളോടുകൂടി ശ്രീപരമ്പത്തൂരിലെ ആർക്കോണത്ത് മൈതാനത്തേക്ക് കടന്നു വന്ന രാജീവ് ഗാന്ധി, തന്റെ മുൻപിലേക്ക് കടന്നു വന്ന തനു എന്ന് പറയുന്ന പെൺകുട്ടി ചന്ദനമാല അണിയിച്ചപ്പോൾ അവസരം നിഷേധിച്ചപ്പോൾ തനുവിനോട് വനിതാ പോലീസിനോട് മാറി നിൽക്കാൻ പറഞ്ഞ് തനുവിനോട് ചന്ദ്രമാല അണിയിക്കാൻ മനസ്സ് കാണിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ബോംബിനാൽ ചിന്ന ഭിന്നമായി പോയ നമ്മുടെ കൈകളിൽ ഇരുന്നിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്മുടെ കൈകളിൽ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ കയ്യിലുണ്ടാകുമെന്ന് സ്വപ്നം കണ്ട ഇന്ത്യയുടെ ആധുനിക ലോകത്തിനെ പടുത്തുയർത്തിയ രാജീവ് ഗാന്ധിയുടെ പാദം പതിഞ്ഞ പാർലമെന്റ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത് നിയമമുണ്ടാക്കി സാധാരണക്കാരന് വേതനം നൽകിയ ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഇരുന്ന ഇന്ത്യയുടെ പാർലമെന്റ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുകയും എനിക്ക് ഏറെ അവസരങ്ങൾ നൽകിയ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് വയനാട് പാർലമെന്റിൽ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കുവാൻ അവസരം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക എന്ന രീതിയിൽ എനിക്ക് വളരുവാനും എന്നെ ഏറ്റെടുക്കുവാനും മനസ്സ് കാണിച്ച എന്റെ പ്രിയമുള്ള പ്രവർത്തകരോട് നേരത്തെ ബെന്നിച്ചേട്ടൻ പറഞ്ഞ പോലെ പഠിക്കുന്ന കാലത്ത് പഠിപ്പിക്കുന്ന അധ്യാപകൻ സാമൂഹ്യപാഠം പഠിപ്പിക്കുമ്പോൾ മനോഹര മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പാർലമെന്റിനെ ബഹുമാനിച്ചുകൊണ്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നത്. ആ പാർലമെന്റിലേക്ക് എത്തിയപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സത്യപ്രതിജ്ഞാ വാചകം മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിക്കാറുള്ളൂ എന്ന ആദ്യ പാഠം പറഞ്ഞു തന്ന മാഷിനെ
ദൈവത്തിന്റെ സ്ഥാനാർത്ഥിയായി. ഒരു പക്ഷേ ആലത്തൂരിലെ പ്രവർത്തകർ ബൂത്ത് തലത്തിൽ വാർഡ് കയറി പോസ്റ്ററിന്റെ കെട്ടുകൾ തലയിച്ചു വന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. ആ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഏതൊരു പ്രതിസന്ധി വന്നപ്പോഴും തളരാതെ മുന്നോട്ട് പോകുവാൻ സാധിച്ചത് എന്ന് ഞാൻ ഈ സദസ്സിൽ നിന്ന് ഓർമ്മിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രവർത്തകനും നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി UDFന്റെ പ്രവർത്തകർ ഏറ്റെടുത്ത ആ ഒരു പ്രവർത്തനത്തിന്റെ കടപ്പാട് ഓർമ്മിക്കുകയാണ്. നന്ദി എന്ന് പറയുന്ന ഒരു വാക്കിനെ കൊണ്ട് തീരുന്നതല്ല, പകരം ദൈവം എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മുന്നോട്ടുള്ള യാത്രയിൽ മഹാത്മാഗാന്ധി കാണിച്ച പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് 10,000,000 ആളുകൾ ഓരോ അപേക്ഷകളുമായി കടന്നു വരുമ്പോൾ ഇതെല്ലാം ദൂരീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള അഹങ്കാരമൊന്നുമില്ലാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കൊട്ടേക്കാടനെ ക്ഷണിക്കുന്നു.